അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവ പ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ, അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവ പ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. ഹല്ലേലൂയാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. യേശുവിനെ സംസ്കരിക്കുന്നു. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നി നായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെയും ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ദൈവമേ സുതേനയ്ക്ക് യോഗ്യമാവുന്നു. ബാർഖിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളെ കൂടെ ഇരുന്ന് വഴി നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കയുണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സന്നിധിയിലാണ് മക്കൾ കടന്നു വന്നിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഓരോ നിമിഷവും ദൈവത്തെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ശൈലമാണ്, ഞങ്ങളുടെ കോട്ടയാണ്, ഞങ്ങളുടെ ഏക രക്ഷകനാണ്. അവിടുന്ന് ഞങ്ങൾ ശരണമാക്കുന്ന പാറയാണ്. ഞങ്ങളുടെ പരിചയം ഞങ്ങളുടെ കൊമ്പും ഗോപുരവുമായ ദൈവമേ, ഞങ്ങളുടെ വെളിച്ചമായി അവതരിച്ച സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ഇന്ന് ഞങ്ങളോട് കൂടെ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിനെ നീ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, ഈ ഭാഗ്യാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുറവുകളും കുറ്റങ്ങളും ഉള്ള മക്കളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധി ആശ്രയിക്കുന്ന ഒരു മക്കളെ പോലും കർത്താവേ തള്ളിക്കളയാത്ത സർവശക്തനായ ദൈവമായിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. ഇടവിടാതെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മാലാഖമാരോട് ഒന്നിച്ച് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്നാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ
കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ജീവിക്കുവാൻ, ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. കർത്താവേ, ഉഷ്ണകാലത്തെ ഭയപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് സ്തുതി പാടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുവെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ മക്കൾ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എപ്പോഴും അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ സ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. മുറിവേറ്റ ബന്ധങ്ങൾ സ്നേഹം മറക്കിലും മായാത്ത സ്നേഹമായി കൂടെ വരുന്നു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. നീറുന്ന ദുഃഖങ്ങൾ കോപം വരുത്തിലും അലിവിൻ പുണ്യമായി ചാരേയണഞ്ഞു നീ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ. ചിന്തകൾ ചങ്കു തകർക്കിലും സാന്ത്വന സ്പർശമായി എന്നെ നയിച്ചു നീ. തളരുന്ന ചിന്തകൾ ചങ്കു തകർക്കിലും സാന്ത്വന സ്പർശമായി എന്നെ നയിച്ചു നീ. തിന്മദൻ ശക്തികൾ ഹൃദയം ഭരിക്കിലും നന്മദൻ ദീപമായി ആത്മം നിറഞ്ഞു നീ. തിന്മദൻ ശക്തികൾ ഹൃദയം ഭരിക്കിലും നന്മദൻ ദീപമായി ആത്മം നിറഞ്ഞു നീ. അകലാത്ത സ്നേഹത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ. അകലാത്ത സ്നേഹത്തിൻ
ഹൃദയത്തിൻ നീർധാര തൂകുന്ന കരുണാർദ്ര ജീവപ്രവാഹമേ യേശുവേ, എന്നെ പിരിയാത്ത നിരുപമ സ്നേഹമേ യേശുവേ.